ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചേർന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സബ് കമ്മിറ്റി യോഗം സമാപിച്ചു. ഇപ്പോൾ കെ എം മാണി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറെടുക്കുകയാണ്. തത്സമയ സംരക്ഷണം ഇപ്പൊ ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ നിലപാട് പറഞ്ഞത്. അതിനുശേഷം മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, മുന്നണി പ്രവേശ ഇപ്പോഴത്തെ അജണ്ടയാണല്ലോ. മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് പാർട്ടി തലത്തിൽ ഞങ്ങള് പിന്നീട് വിശദമായ ചർച്ചകൾ ചെയ്യുന്ന യു ഡി എഫിലേക്ക് ഒരു മടങ്ങിപ്പോ തന്നെ അതൊന്നും ഇപ്പൊ നമ്മള് എങ്ങനെയുള്ള ഈ സബ് കമ്മിറ്റി ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ്, അതിന്റെ ചർച്ചയാണ്. ഇന്നലെ യു ഡി എഫ് നേതാക്കളുടെ കൂടിക്കാഴ്ചയാണോ ഈ ഒരു തീരുമാനം നിർണായകമാക്കിയത്? കൂടിക്കാഴ്ചയുണ്ടല്ലോ. അല്ല, ഈ ഉപാധികൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോ ഈ യു ഡി എഫുമായും യു ഡി എഫിന് ഉപാധികൾ എങ്ങനെയെന്ന് എഴുതി വെച്ചതോ ഓരോ കണ്ടീഷൻസ് ഒന്നുമില്ല. പക്ഷെ കേരള കോൺഗ്രസ് തീർച്ചയായിട്ടും ഞങ്ങളുടെ കേരള കോൺഗ്രസിന്റെ ഡിമാൻഡുകളുമായിട്ട് യു ഡി എഫ് തീർച്ചയായിട്ടും യോജിക്കും, മാനിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. യു ഡി എഫിനോടുള്ള അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? യു ഡി എഫിന്റെ ചില നയങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടായിരുന്നല്ലോ, ആ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതിനെ കുറിച്ച് യു ഡി എഫിനോടുള്ള എതിർപ്പോ എതിർപ്പ് നിലനിൽക്കുന്നുണ്ടോ? സ്പൃശ്യത ഒന്നുമില്ലല്ലോ. ചെങ്ങന്നൂര് കഴിയുമ്പോ അല്ലേ, മറ്റേ കൈ കൊടുത്തില്ലല്ലേ. ചെങ്ങന്നൂര് ഞാൻ എപ്പോഴും ശത്രുക്കളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്.